യെസ് വെൽക്കം ബാക്ക് 111 തൊട്ടാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത് A is equal to blah 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 തന്നിരിക്കുന്നുണ്ട് sum of diagonal entries of A inverse basically A inverse കണ്ടുപിടിക്കാനാണ് കാണുന്നത് A inverse ഇതില് കണ്ടുപിടിക്കണം determinant of A കണ്ടുപിടിക്കണം ഓക്കേ അപ്പോൾ അത് നിങ്ങൾ ചെയ്യാ ട്ടോ determinant of A കണ്ടുപിടിക്കുക adjoint of A കണ്ടുപിടിക്കുക എന്നിട്ട് A inverse കണ്ടുപിടിക്കാം അപ്പോൾ ഞാൻ ഇപ്പോ കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പോവാണ് A inverse ന്റെ വാല്യൂ A inverse ന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്തു നോക്കാം കമ്പ്യൂട്ടറിൽ ചെയ്തു നോക്കാം Zero, one, two. Pinne, one, two, three. The letter chain on top. Karan Parishikan, there is a word of course in a good video. Three, one, one. Aba answer one of the parayam. 1 by 2 minus, sorry, 1 by 2 minus 1 by 2, 1 by 2, minus 4, 3, minus 1, 5 by 2, minus 3 by 2, 1 by 2. இங்கு நேனும் வந்தது. ഇപ്പോൾ ഒന്ന് വെരിഫൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഡയഗണൽ എൻട്രീസ് നമുക്ക് വേണ്ടു ഡയഗണൽ എൻട്രികളുടെ സമ്മ് വരാൻ പോണത് ഹാഫ് ത്രീ ഹാഫ് ഫോർ ആണ് ആൻസർ വരിക ശരി അടുത്തത് 112 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു തന്നിരിക്കുന്ന എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 9 ഒരു റൂട്ടാണെങ്കിൽ അതർ റൂട്ട്സ് ആർ എന്നാണ് പറയുന്നത് ബേസിക്കലി ഇത് എക്സ്പാൻഡ് ചെയ്യുക എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോണത് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 12 മൈനസ് 3 ഇൻറ്റു 2x മൈനസ് 14
plus 7 into 12 minus 7x. Okay, is equal to 0. Now, x cube minus 12x minus 6x minus 12x minus 6x. പിന്നെ ഇവിടെ എന്താ വരാൻ പോണത് മൈനസ് 49x. പിന്നെ കോൺസ്റ്റന്റ് ടേം എത്ര വരാൻ പോണത് 3 ഇൻറ്റു 14 42 പ്ലസ് 84 ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഇത് വരാൻ പോണത് എക്സ് ക്യൂബ് മൈനസ് 18, അപ്പോൾ 67x പ്ലസ് 126 is equal to 0. X cube minus 67x plus 126 is equal to 0. ഇനി ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യനിൽ അവർ ഒരു ഇതെന്താന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു റൂട്ട് ഏതാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിൽ എന്താ ഈ സാധനത്തിന് ഡിവൈഡ് ചെയ്യാം. എക്സ് ഇത് കഴിഞ്ഞ എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എക്സ് പ്ലസ് 9 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. എക്സ് പ്ലസ് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എക്സ് ക്യൂബ് മൈനസ് 67x പ്ലസ് 126 എക്സ് പ്ലസ് 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് എക്സ് സ്ക്വയർ ആണ്. എക്സ് ക്യൂബ് മൈനസ് 9x സ്ക്വയർ ആയിരിക്കും, പ്ലസ് 9x സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മൈനസ് 9x സ്ക്വയർ മൈനസ് 67x പ്ലസ് 126. ഇപ്പം മൈനസ് 9x കൊടുത്തു, മൈനസ് 9x സ്ക്വയർ മൈനസ് 81x മൈനസ് 81x. ഓക്കെ, അപ്പോൾ ഇതിൽ 14x പ്ലസ് 126, അപ്പോൾ പ്ലസ് 14 കൊടുത്തു, 14x പ്ലസ് 126 0. അപ്പോൾ ബാക്കിയുള്ള ഫാക്ടർ ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഫാക്ടറൈസേഷൻ ഇങ്ങനെയാണ്, എക്സ് പ്ലസ് 9 ഇൻറ്റു ഇതെന്തായിരിക്കും, എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് 7. എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 7. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 എക്സ് ഈക്വൽ ടു 7 ആണ് റൂട്ടുകൾ. ഇവിടെ ഞാൻ ചെയ്ത മെത്തേഡ് ഒന്നുമില്ല, സ്ട്രൈറ്റ് ഫോർവേഡ് ഇത് എക്സ്പാൻഡ് ചെയ്തു, ക്യൂബിക്ക് കിട്ടി. ഒരു റൂട്ട് എക്സ് ഈക്വൽ ടു മൈനസ് 9 ആയതുകൊണ്ട് എക്സ് പ്ലസ് 9 ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബാക്കിയുള്ള ഫാക്ടർ കിട്ടും. അതിനെ ഫാക്ടറൈസ് ചെയ്താൽ 2 7 എന്നും കിട്ടും. 2 7 ആണ് ആൻസർ. നോക്കാം നമുക്ക്, 2 7 ആണ് ആൻസർ. 2 7 ആണ് ആൻസർ. അപ്പൊ 2 7 ആൻസർ ആണ്. പെട്ടെന്ന് നോക്കിക്കൊണ്ട് പറയാം എങ്ങനെയാണെന്ന് അറിയോ, ഒന്ന് ആലോചിക്കേ. നമുക്ക് ഇതില് നേരെ ഫാക്ടറൈസ് ചെയ്യണതിന് പകരം എന്തെങ്കിലും ഓപ്പറേഷൻസ് നടത്തിയിട്ട് എന്ത് ചെയ്യാം, ഇത് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, എക്സ് പ്ലസ് 9 ഫാക്ടർ എങ്ങാനും പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇതാക്കാം. ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് റോ എക്സ് പ്ലസ് 9 ആയി, അടുത്ത ഈ ഫസ്റ്റ് റോ മുഴുവൻ എക്സ് പ്ലസ് 9 ആയി. അപ്പൊ എക്സ് പ്ലസ് 9 പുറത്തേക്ക് എടുത്തു ഞാൻ. എക്സ് പ്ലസ് 9 പുറത്തേക്ക് എടുത്തപ്പോൾ എന്തായി, 1 1 1, പിന്നെന്തായി, 2x2 7 6x ആയി മാറി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, C1 മൈനസ് C2 ചെയ്യാം, C2 മൈനസ് C3 ചെയ്യാം. അപ്പൊ ദിസ് ഇസ് എക്സ് പ്ലസ് 9 ഇൻറ്റു 0 2 മൈനസ് എക്സ് 1 0, എക്സ് മൈനസ് 2 6 മൈനസ് എക്സ് 1 2 എക്സ്. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഇത് എക്സ്പാൻഡ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റേജിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ദിസ് ബിക്കംസ് എക്സ് പ്ലസ് 9 ഇൻറ്റു 2 മൈനസ് എക്സ് ഇൻറ്റു 6 മൈനസ് എക്സ് മൈനസ് എക്സ് മൈനസ് 2. അപ്പോൾ ദാറ്റ് ബിക്കംസ് 2 മൈനസ് എക്സ് ഇൻറ്റു 7 മൈനസ് എക്സ് എന്ന് വരും. നമുക്ക് മനസ്സിലായി, വേറെ മറ്റൊരു ഡിവിഷൻ ഒന്നും ചെയ്യാതെ എക്സ് ഈക്വൽ ടു 7 എക്സ് ഈക്വൽ ടു 2 അതിലുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, അങ്ങനെ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ വേറെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ, മൂന്നാമത്തെ വേ എന്ന് പറഞ്ഞാൽ, ഓപ്ഷൻ വെരിഫൈ ചെയ്യുക, 2 കൊടുത്തു നോക്കുക. 2 കൊടുക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലായി ഡിറ്റർമിനന്റ് വാല്യൂ 0 ആവുന്നുള്ളത് പെട്ടെന്ന് വെരിഫൈ ചെയ്യാം. അതുപോലെ 7 കൊടുത്തിട്ട് ഡിറ്റർമിനന്റ് വാല്യൂ 0 ആവുന്നുണ്ടെന്നുള്ളത് വെരിഫൈ ചെയ്യാം. അങ്ങനെ ചെയ്യാം കേട്ടോ. 113 തീരുന്നില്ലല്ലോ ഇത്.
if 1x1, 132, 251, 1532, 12x0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ സൈസ് 3/1, ഇത് 3/3, സോറി ഇതിന്റെ സൈസ് 1/3 ആണ്, ഇതിന്റെ സൈസ് 3/3 ആണ്, ഇതിന്റെ സൈസ് 3/1 ആണ്. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സാധനത്തിന്റെ സൈസ് 3/1, പിന്നെ 1/1 ആയിരിക്കും അൾട്ടിമേറ്റ് ഇതിന്റെ സൈസ്. അപ്പൊ ഒരൊറ്റ എലമെന്റ് വരും, അത് സീറോ എന്ന് ഇക്വേറ്റ് ചെയ്യണം നമുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം, ഇത് 1x1 അടുത്തത് വരാൻ പോണത് എന്താ നമുക്ക് നോക്കാം. ഇവിടെ വരാൻ പോകുന്ന എലമെന്റ് 1+6+2x. അടുത്ത എലമെന്റ് വരാൻ പോണത് 2+10+x. അടുത്ത് വരാൻ പോണത് 15+6+2x. ഇനി ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുമ്പോൾ സീറോ നമുക്ക് കൊടുക്കണം. അപ്പൊ 1+6+2x + x × 2+10+x + 15+6+2x = 0. അപ്പൊ ഇത് എന്തായി നോക്കാം നമുക്ക്, 7+2x + 12x + x² + 21+2x = 0. അപ്പൊ ദിസ് ബിക്കംസ് x² + 16x + 28 = 0. x² + 16x + 28 = 0. അപ്പൊ ദിസ് ബിക്കംസ് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം, 14 × 2, x + 14 × x + 2 = 0. -2 - 14 - 2 - 14 - 2 ആവാം - 14 ആവാലോ, രണ്ടും ആൻസർ ചെയ്യലുണ്ടല്ലോ അല്ലേ. ഓ, രണ്ട് ആൻസർ ഉണ്ട് കേട്ടോ, -2 ഉണ്ട് - 14 ഉണ്ട്. കുഴപ്പമില്ല, ഇതാണ് ഇവരെ മെയിൻ, ഡോണ്ട് വറി. എ എന്താ തന്നിട്ടുണ്ട്, ദെൻ എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഈക്വൽ ടു എന്നല്ല കേട്ടോ ക്വസ്റ്റ്യൻ, എന്തെങ്കിലും വ്യത്യാസം നോക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ്, ഒറിജിനൽ ക്വസ്റ്റ്യൻ ഞാൻ നോക്കട്ടെ. 114 ഇൻവേഴ്സ് ഈക്വൽ ടു എ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ ക്വസ്റ്റിന്. അല്ല, എ ഇൻവേഴ്സസ് ഈക്വൽ ടു എന്നാണ് കേട്ടോ, അങ്ങനെയില്ല, എ ഇൻവേഴ്സസ് ഈക്വൽ ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എ ഇൻവേഴ്സ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം, 2/2 എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, 1/2x² പിന്നെ പ്രിൻസിപ്പൽ ഡയഗണൽസ് സ്വാപ്പ് ചെയ്യാം, മറ്റത് നെഗറ്റീവ് ആക്കാം. ഇതാണ് അവരെന്ത് തന്നിരിക്കുന്നത്, 1, 0, -1, 2 എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതിന്ന് മനസ്സിലായി 1/2x ആണ് എന്ത് വരാൻ പോണത്, 1 വരാൻ പോണത്. 1/2x ആണ് 1 വരാൻ പോണത്. ഈ എലമെന്റ് ഇക്വേറ്റ് ചെയ്തു, ഫസ്റ്റ് എലമെന്റ് അപ്പൊ x = ½ എന്ന് കിട്ടി. x = ½ ആണ് ആൻസർ നോക്കട്ടെ. 114 ആൻസർ ഹാഫ്, ഹാഫ് ഇസ് ദി ആൻസർ. 115 ഇഫ് x² + x + 6 (x, x, x) = ഇങ്ങനെ പറഞ്ഞ് തന്നിരിക്കുക. ഓക്കെ, എന്നിട്ട് അതിലവർ ചോദിച്ചിരിക്കുന്നത് 5a + 4b + 3c + അങ്ങനത്തെ ഒരു സംഭവത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക, ഈ സാധനത്തിന് എക്സ്പാൻഡ് ചെയ്താൽ ഒരു ഫോർത്ത് ഡിഗ്രി കിട്ടും, എന്നിട്ട് ഇക്വിറ്റ് ചെയ്യുക, കോഎഫിഷ്യൻസ് ഇക്വിറ്റ് ചെയ്താൽ എ കിട്ടും, ബി കിട്ടും, സി കിട്ടും, ഡി കിട്ടും, ഇ കിട്ടും. ദാറ്റ് ഇസ് വൺ വേ. അത് നിങ്ങൾ ചെയ്ത് നോക്കൂ, ഞാൻ വേറൊരു വഴി പറഞ്ഞുതരാം കേട്ടോ. ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ചെയ്യാൻ അങ്ങനെ വിചാരിക്കുന്നത്. കാണുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും, വേറെ മെത്തേഡിൽ കൂടെ ചെയ്യാം. ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നേരെ എക്സ്പാൻഡ് ചെയ്യുക, കോഎഫിഷ്യൻസ് ഇക്വിറ്റ് ചെയ്യുക, എ വാല്യൂ കിട്ടി, ബി വാല്യൂ കിട്ടി, സി വാല്യൂ കിട്ടി, ഡി വാല്യൂ കിട്ടി, ഇ വാല്യൂ കിട്ടി, അവസാനം ഇത് ഇവാലുവേറ്റ് ചെയ്യുക. വേറെ വഴി എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് ഇതിന് രണ്ട് സൈഡിൽ ഞാൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഞാൻ ആ എക്സിനെ ഡിറ്റർമിനന്റിൽ ഇവിടെ കയറ്റാൻ പോകുക, എക്സ് സ്ക്വയർ ടു എക്സ് എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ എക്സ് സിക്സ് എക്സ് എക്സ് സിക്സ്. ഈ സാധനം എ എക്സ് പവർ ഫൈവ് പ്ലസ് ബി എക്സ് പവർ ഫോർ പ്ലസ് സി എക്സ് ക്യൂബ് പ്ലസ് ഡി എക്സ് സ്ക്വയർ പ്ലസ് ഇ എക്സ്. ഇനി ഇതിനെ ഞാൻ എഫ് എക്സ് എന്ന് വിളിച്ചാൽ, ഇതിനെ എഫ് എക്സ് എന്ന് വിളിച്ചാൽ ഒബ്സർവേഷൻ എന്താണെന്ന് അറിയുമോ? ഒബ്സർവേഷൻ ഈ സാധനത്തിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, എന്നിട്ട് വണ്ണ് കൊടുത്തിട്ടാണ് ഈ ക്വാണ്ടിറ്റി കിട്ടിയിരിക്കുക. നോക്കി നോക്കി, അഥവാ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത് എഫ് ഡാഷ് ഓഫ് വൺ ആണ്. നോക്കി നോക്കി, ജസ്റ്റ് ഒബ്സർവേഷൻ, ഫൈവ് എ ഫോർ ബി ത്രീ സി ടു ഡി ഇ, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് വണ്ണ് കൊടുക്കാനാണ് പറയുക. ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് വണ്ണ് കൊടുത്താൽ ഈ ആൻസർ കിട്ടും. അപ്പം ഇവിടെയും ഞാൻ അത് തന്നെ ചെയ്യാൻ പോവാം. അപ്പം മേട്രിക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഈ മേട്രിക്സ് ത്രീ ബൈ ത്രീ മേട്രിക്സ് ആണ്, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൂന്ന് മേട്രിക്സ് വരും. ഓക്കെ, ആദ്യത്തെ മേട്രിക്സ് സോറി ഡിറ്റർമിനൻ്റ് കേട്ടോ, ഡിറ്റർമിനൻ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൂന്ന് ഡിറ്റർമിനൻ്റ് വരും. ആദ്യത്തെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, സെക്കൻഡ് തേർഡ് റോ അതുപോലെ തന്നെ എഴുതാം, പ്ലസ് രണ്ടാമത്തെ ഡ്രോ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഫസ്റ്റ് തേർഡ് അതുപോലെ തന്നെ എഴുതാം. ഓക്കെ, അങ്ങനെയാണ് ഒരു മൂന്നാമത്തത് എങ്ങനെ വരാം, ഫസ്റ്റും സെക്കൻഡും അതുപോലെ തന്നെ എഴുതാം, മൂന്നാമത്തത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാം. അങ്ങനെയാണ് ഡിറ്റർമിനൻ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിച്ചിട്ട് എഫ് ഡാഷ് ഓഫ് വൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എഫ് ഡാഷ് എക്സ് എന്താണെന്ന് ഞാൻ പെട്ടെന്ന് എഴുതാം, ടു എക്സ് ടു ടു എക്സ് എക്സ് സ്ക്വയർ എക്സ് സിക്സ് എക്സ് എക്സ് സിക്സ്. അടുത്ത ഡിറ്റർമിനൻ്റ് നോക്കിക്കോ, എക്സ് സ്ക്വയർ ടു എക്സ് എക്സ് സ്ക്വയർ ടു എക്സ് വൺ സിക്സ് സിക്സ് അല്ല ഇവിടെ സീറോ ആയിപ്പോയി, പിന്നെ എക്സ് എക്സ് സിക്സ്. ഓക്കെ, അടുത്തത് എന്തായിരിക്കും എന്ന് പറഞ്ഞേ, അടുത്തത് എക്സ് സ്ക്വയർ ടു എക്സ് എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ എക്സ് സിക്സ്, പിന്നെ എന്തായി മാറിയത്, വൺ വൺ സീറോ ആയി മാറി. ഇതാണ് എഫ് ഡാഷ് ഓഫ് എക്സ്. ഇതാണ് എഫ് ഡാഷ് ഓഫ് എക്സ്. ഇവിടെ ഞാൻ ചെയ്തത് എന്താന്ന് മനസ്സിലായില്ലേ, എക്സ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ആ എക്സ് മൾട്ടിപ്ലൈ ചെയ്തത് ഫസ്റ്റ് റോയിലേക്കാണ് കയറ്റിയത്. അപ്പോൾ ആ ആർ എച്ച് എസ് ഉള്ളത് ഒരു ഫിഫ്ത്ത് ഡിഗ്രി പോളിനോമിയലായി. ആ ഫിഫ്ത്ത് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഡെറിവേറ്റീവിൽ വണ്ണ് കൊടുത്തതാണ് ഈ എക്സ്പ്രഷൻ എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്തു, ഇതെടുത്തു, ഈ ഡിറ്റർമിനൻ്റ് എടുത്തു, ഇത് ഡിറ്റർമിനൻ്റ് എടുത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ, ഫസ്റ്റ് റോ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതി, ബാക്കി രണ്ട് അതുപോലെ എഴുതി, സെക്കൻഡ് റോ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതി, ബാക്കി രണ്ടും അതുപോലെ തന്നെ എഴുതി, തേർഡ് റോ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതി, ബാക്കി രണ്ടും അതുപോലെ തന്നെ എഴുതി. ഇനി വണ്ണ് കൊടുക്കുക. അപ്പോൾ മൂന്ന് ഡിറ്റർമിനൻ്റ് സമ്മായിട്ട് വരും ഈ സാധനം. അപ്പോൾ ആൻസർ വരാൻ പോണത് ടു 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 വൺ വൺ സിക്സ് വൺ വൺ സിക്സ് പ്ലസ് അടുത്തത് വൺ ടു വൺ ടു വൺ സീറോ വൺ വൺ സിക്സ് പ്ലസ് അടുത്ത എന്തായിരിക്കും വൺ ടു വൺ 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 സിക്സ് പിന്നെന്താണ് വൺ വൺ സീറോ. അപ്പോൾ ഇനി എന്താ, ഇത് നോക്കിയാൽ ഇത് സീറോ ആയിപ്പോയി. ഓക്കെ, ഇത് സീറോ ആയിപ്പോയി, ഈ സാധനം സീറോ ആയിപ്പോയി. ഇനി ഈ ഡിറ്റർമിനന്റിനെ ഞാൻ നെഗറ്റീവ് കൊടുത്താൽ ഇത് രണ്ടും എനിക്ക് സ്വാപ്പ് ചെയ്യാം, ഇത് രണ്ടും സ്വാപ്പ് ചെയ്യാം. അപ്പം എന്തായി, ഇവിടുത്തെ വൺ വൺ സിക്സ് ആക്കാൻ പറ്റും എനിക്ക്. അപ്പം ഈ സാധനത്തിന് എനിക്ക് ഇങ്ങനെ എഴുതാം, വൺ ടു വൺ പിന്നെ വൺ വൺ സിക്സ് മൈനസ് ടു മൈനസ് വൺ സീറോ പ്ലസ് വൺ ടു വൺ
116 110. അപ്പൊ നോക്കി ഇനി തമ്മിൽ രണ്ടും ആഡ് ചെയ്യാം. രണ്ടും ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, 121 116 -100. തെറ്റി എവിടെയെങ്കിലും നമ്മുടെ 121 ആണ് കേട്ടോ, സോറി 121 എന്നാണ് വരിക കേട്ടോ. 121 ഇനി നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ -1 × 12 - 1 അഥവാ -11 എന്ന് കിട്ടും. ഞാൻ വേറൊരു ട്രിക്ക് മെത്തേഡ് ചെയ്തു മാത്രം കേട്ടോ, ഈ ഇതിലത്തെ ട്രിക്കുകളും ഞാൻ ഉപയോഗിച്ച ട്രിക്കുകളൊക്കെ പറഞ്ഞതിന് വേണ്ടി. -11 ആണോ ചെക്ക് ചെയ്യാം നമ്മുടെ ആൻസർ, തെറ്റിയോ എന്നറിയില്ല. യെസ്, -11 ആണ് ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.